ഭാരതത്തിന്റെ പ്രിയ പുത്രന്മാരായ മിലിട്ടറിക്കാര് ഭാരതത്തിനു വേണ്ടി ജീവിക്കുകയും ഭാരതത്തിനു വേണ്ടി മരിക്കുകയും ചെയ്യുന്ന ഭാരതത്തിലെ പട്ടാളക്കാര് അതുപോലെ തന്നെ ഭാരതീയർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി സ്വയം ഉറങ്ങാതെ അതിർത്തി പരിപാലിക്കുന്ന ഭാരതത്തിലെ പട്ടാളക്കാര് അവരിൽ ആരെങ്കിലുമൊക്കെ വീരമൃത്യു വരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു ദേശസ്നേഹ നിർഭരമായിട്ടുള്ള അന്ത്യയാത്രയയപ്പ് അതിനേക്കാൾ അല്ലെങ്കിൽ അത്ര തന്നെ കിടിലുൾ കിടിലമായിരുന്നു യഥാർത്ഥത്തിൽ ഹൃദയം ത്രസിപ്പിക്കുന്ന വികാരം കൊണ്ട് വിജൃംഭിതമാകുന്ന ഒരു യാത്രയപ്പാണ് സൂം എന്ന നായക്ക് പട്ടാളക്കാർ കൊടുത്തത് ഒരു അഞ്ചാറ് പേര് വന്നിട്ട് നടത്തിയ ഒരു വഴിപാടല്ലാതെ ഒരു വൻ സമൂഹം പട്ടാളക്കാരുണ്ടായിരുന്നു ഒരു വലിയ നേതാവിന് വീരമൃത്യു വലിച്ചാൽ പട്ടാള വലിയ പട്ടാളക്കാരൻ വീരമൃത്യു വലിച്ചാൽ കൊടുക്കുന്ന അതേ അതേ അവസ്ഥയാണ് മരിച്ചുപോയ സൂം എന്ന നായക്ക് രണ്ട് തീവ്രവാദികളെ വകവരുത്തിയിട്ട് അവരയച്ച രണ്ട് വെടിയുണ്ട ശരീരത്തിൽ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടത്തി രക്ഷിക്കാൻ വേണ്ടതെല്ലാം ചെയ്ത് അവസാനം യാത്രയായപ്പോൾ ആ നായയുടെ യാത്ര ഭാരതത്തിലെ കുറേ പട്ടികൾക്ക് മാതൃകയാണ് ഈ രാഷ്ട്രത്തിൻ്റെ ചോറ് തിന്ന് ന്യൂനപക്ഷ അവകാശവും ഭൂരിപക്ഷ അവകാശവും എല്ലാം എടുത്ത് ഈ നാടിൻ്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും നിലനിൽപ്പിനെയും തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന മുക്കാലികൾ കുരിശ് കച്ചവടക്കാരായ ക്രിസ്ത്യാനികൾ ജിഹാദികളും തീവ്രവാദികളായ മുസ്ലിങ്ങളും ഈ നാടിനെ കുത്തുവാള എടുപ്പിക്കാൻ വേണ്ടി നരകയാതന അനുഭവിപ്പിക്കുന്ന ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കൂടെ നിൽക്കുന്നവരും അവരറിയണം ഈ നായയുടെ ജന്മത്തേക്കാൾ എത്രയോ വികൃതവും എത്രയോ നശീകരണാത്മവും ഗതികെട്ടതുമാണ് നിങ്ങളുടെ പലരുടെയും ജന്മം ആ നായ മരിച്ചത് ഈ നാടിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് തീവ്രവാദികളെ കൊല്ലാനായിട്ട് അതിൻ്റെ ശരീരം ജീവൻ വിലയർപ്പിച്ചു അത് ബലിയർപ്പിച്ചു ഇവിടെ ഈ നാടിനെ കൊല്ലാനായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് ഏതായാലും ഇപ്പൊ അകത്ത് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് വരില്ല എന്തായാലും അവർ കൽപ്പിക്കേണ്ടത് തെമ്മാടിക്കുഴി തന്നെയാണ് അന്ത്യകൂദാശയല്ല തെമ്മാടിക്കുഴി തന്നെ ഏതായാലും ആ നായയോട് ഭാരതത്തിലെ പട്ടാളം കാണിച്ചത് ലോക ജനത ഒരു പക്ഷേ കുറച്ചുപേരെങ്കിലും ശ്രദ്ധിച്ചു കാണും അതിന് ബന്ധുമിത്രാദികൾ ഇല്ലാത്തതുകൊണ്ട് പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റോ ഒരു ദുഃഖത്തിൻ്റെ അനുശോചന കത്തയക്കാൻ സാധിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും അത് പറ്റാത്തതുകൊണ്ട് ലോകം കാണെ ഭാരതം ജീവനുള്ളതിനോട് ജീവചൈതന്യമുള്ളതിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എങ്ങനെയാണ് മനുഷ്യൻ്റെ വേദനയും ദുഃഖവും മൃഗങ്ങളുടെ വേദനയും ദുഃഖവും എല്ലാം ഭാരതീയർ അകക്കണ്ണുകൊണ്ടും പുറംകണ്ണുകൊണ്ടും തിരിച്ച് അറിയുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ സൂം എന്ന നായയുടെ അന്ത്യകർമ്മം നടത്തിയത് ഒരു പക്ഷേ ലോകത്തിലെ ഓരോ പട്ടാളത്തിനും ചിന്തിക്കാൻ പറ്റാത്തതാണ് മനുഷ്യ ഭാരതീയരായ ഭാരതീയ സംസ്കാരത്തെ സംരക്ഷിക്കുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ അവകാശികളായ ഭാരതത്തിലെ പട്ടാളക്കാർക്ക് മാത്രമേ ഇങ്ങനെ സാധിക്കൂ പട്ടിയെയും കഴുതയെയും ചൈനയിലേക്ക് കയറ്റി അയക്കുന്ന പാകിസ്ഥാനികൾക്ക് പറ്റില്ല നടു റോട്ടില് പശുക്കുട്ടിയെ കഴുത്തറുത്ത് ബിരിയാണി ഉണ്ടാക്കി തിന്ന ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും ഉത്തര കേരളത്തിൽ ചെയ്ത ഗതികിട്ടാ പ്രേതങ്ങൾക്കും ഇതുമാതിരിയുള്ള ജീവൻ്റെ വില ത്യാഗത്തിൻ്റെ വില നിലനിൽപ്പിൻ്റെ വില അറിയില്ല അതുകൊണ്ട് ഇതുങ്ങളെയൊക്കെ ചവറ്റുകൊട്ടയിലിടേണ്ടതും ഈ പട്ടികളിൽ ആ പട്ടിയുടെ ദേശസ്നേഹം ഉണ്ടാക്കേണ്ടതും
രണ്ടും കൽപ്പിച്ചിറങ്ങാൻ താല്പര്യമുള്ള ദേശസ്നേഹികൾക്ക് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരെ കമ്പോസ്റ്റ് വളമാക്കണം. ദേശത്തിലൂടെ പോകുന്നവരാണെങ്കിലും വിദേശത്തിലൂടെ പോകുന്നവരാണെങ്കിലും കണ്ടാമൃഗത്തിൻ്റെ തോലുള്ളവരാണെങ്കിലും കൃഷ്ണമൃഗത്തിൻ്റെ തോലുള്ളവരാണെങ്കിലും ഇതൊക്കെ ഒന്ന് കാണട്ടെ. ഭാരതം വ്യത്യസ്തമായ രാഷ്ട്രമാണ് എന്നകത്തുള്ളവരും പുറത്തുള്ളവരും അറിയട്ടെ. സൂമിന് പ്രണാമം. മിലിട്ടറിക്കാർക്ക് അതിനേക്കാളും വലിയ പ്രണാമം. ആ ഭാരതീയ സംസ്കാരം ഈ വലിയ ചടങ്ങിലൂടെ ആ ചെറിയ ജീവിയോട് കാണിച്ച വലിയ വലിയ മനുഷ്യത്വം, ദേശസ്നേഹം, ദേശീയത, പ്രതിബദ്ധത, ത്യാഗം, കടപ്പാട്, കരുണ, ദയ എല്ലാം നിങ്ങളുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണമിക്കുന്നു ഞങ്ങൾ. പ്രണാമം.